ഹലോ, എല്ലാവർക്കും രമ്യാസ് കാസലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലിലെ രണ്ടാമത്തെ ബോട്ടിലാട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം വീതിയുള്ളൊരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. വീതിയുള്ളപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് സ്പേസൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇത് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിലുള്ള ഗ്രീൻ ഷെയ്ഡാണ്, നല്ല ഡാർക്ക് ഗ്രീനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ബേസ് കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പഞ്ച് യൂസ് ചെയ്ത് തന്നെ നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ബോട്ടിലൊന്ന് ഡ്രൈ ആയി വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണി നോക്കാം. ഇത് മോൺ മാർട്ടിൻ്റെ മോഡലിംഗ് ക്ലേ ആണ്. 500 grams നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ ടെറാക്കോട്ട ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയുള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് അത്ര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ, ഒരു ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് എടുക്കുകയാണ്. അതിനുശേഷം ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഏത് ക്ലേ ആയാലും നമ്മൾ ഫസ്റ്റ് ടൈം അത് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യിക്കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ കയ്യിലൊക്കെ ആക്കി കുഴച്ചെടുക്കേണ്ട ഒരു രീതി വരും. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ്, നമ്മളുടെ ഈ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ഞാനിത് ന്യൂസ് പേപ്പറിൽ വെച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ടേബിളിൻ്റെ പുറത്തൊക്കെ ക്ലേ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ആദ്യം എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ പോവുക ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അത് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടോ. പക്ഷേ നമ്മൾ കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ആവുന്നുണ്ട് ക്ലേ. അപ്പോൾ അതെനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. ഇത് വൈറ്റ് കളറൊക്കെ ആയതുകൊണ്ടാണോ എന്താണെന്നറിയുന്നില്ല, നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടുന്നുണ്ട് സംഭവം. അപ്പം നമ്മൾക്ക് പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും വേണ്ട, എന്തെങ്കിലും ചെറിയൊരു നൈഫോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇത് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു ചെറിയൊരു നൈഫ് പോലത്തെ ഒരു സംഭവമാണ്, അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു കൃഷ്ണൻ്റെ രൂപം ഒന്ന് കാലൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണ്. കൃഷ്ണൻ്റെ ഒരു രൂപമാണ് കേട്ടോ ചെയ്യുന്നത്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പേപ്പറിൽ വെച്ച് കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വൈറ്റ് ആയതുകൊണ്ടേ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റായിട്ട് ടേബിളിലേക്ക് വെച്ചത്.
ഇനി നമ്മൾ കൃഷ്ണൻ്റെ ഈ രൂപം ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇത് മൊത്തത്തിൽ ക്ലേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് സ്റ്റിക്കായി കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇനി ഈ ഉരുളിയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുക, ആ പൊസിഷൻ കറക്റ്റായിട്ട് വരണം. കാരണം കൃഷ്ണൻ പിന്നിലേക്കും കണി ഒരുക്കുന്നത്, അതായത് ഈ ഉരുളിയും കണി സാധനങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതേ കൃഷ്ണൻ്റെ ഇത് നന്നായിട്ട് സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഉരുളിയൊക്കെ ഒട്ടിച്ച് സെറ്റ്. Thank you.
അപ്പോൾ നമ്മൾ കൃഷ്ണനെയൊക്കെ നന്നായി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് ഉരുളിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ച് കളർ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഡിസൈൻസും കൂടെ ചെയ്യാനുണ്ട്. അതിനു മുന്നേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടുള്ള കളർ ഷെയ്ഡാണ്. അതായത് നമ്മൾ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിലെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എടുക്കുന്നത്. ഇത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡ് എന്ന് വേണം പറയാനായിട്ട്. സാധാരണ ഫെവിക്രിലിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്, അത് അത്ര ക്ലിയർ ആയിട്ടുള്ളതല്ല, എനിക്കത്ര കംഫർട്ടബിൾ അല്ല ആ ഒരു ഷെയ്ഡ്. അതിൽ ഞാൻ കുറച്ച് ബ്ലാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് മിക്കപ്പോഴും കളർ ഷെയ്ഡ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് റിയൽ ഗോൾഡൻ ആ ഒരു ഷെയ്ഡാണ് കൊണ്ടുവരുന്നത്. ഇത് പൗഡറാണ് കേട്ടോ, ശരിക്കും ഇത് ലിക്വിഡ് കൺസിസ്റ്റൻസി അല്ല, പൗഡറാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇത് ഇതുപോലൊരു ബോട്ടിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് മീഡിയം എന്നാണ്, മീഡിയം വൺ എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു രണ്ട് ഡ്രോപ്പ് ഈ പൗഡറിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ആ മിക്സിംഗ് ഒക്കെ ഒന്ന് കാണാം. അപ്പം ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. ഇതിന് മുന്നേ യൂസ് ചെയ്ത് പരിചയമൊന്നുമില്ല, പക്ഷേ ഇത് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിത് കുറച്ച് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. ഈ പൗഡർ അവിടെ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാണ്ടല്ലോ മൊത്തത്തിൽ അവിടെ അങ്ങ് നമ്മളെ കയ്യിലൊക്കെ പറ്റിയാൽ പോകാൻ ഭയങ്കര പാടാണ്. നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ക്ലോത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളുടെയൊക്കെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കുക ഈ ഒരു സംഭവം. അതെ, നല്ലൊരു മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും പൗഡറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ ഇട്ടപ്പോൾ കുറച്ചധികം കൂടിപ്പോയി. അങ്ങനെ നമ്മൾ ബോട്ടിൽ നല്ല ഭംഗിയുള്ളൊരു വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. ഉരുളിയും കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കണിക്കൊന്നയും വാൽക്കണ്ണാടിയും. വാൽക്കണ്ണാടിയിൽ ഞാൻ നടുക്കൊരു ചെറിയ മിറർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ രൂപവും കണിക്കൊന്നയും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. ഇനി ഇത് ഒന്നുകൂടൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ കൃഷ്ണൻ്റെ ഹെഡ് പോർഷനിൽ ഞാൻ കുറച്ച് സ്റ്റോൺസും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ സ്റ്റോൺസ് ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെ, ഇതും കൂടെ ആയപ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം.
തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.